ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി ഔട്ട്ലൈൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടാണ് പിന്നീട് ഈ ഡ്രോയിങ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്ന ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈൻ വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താതെ പോയത്. അപ്പം നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ അറിയാമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് ഫോട്ടോ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഫോട്ടോ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ഫേസ് വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് പഠിക്കണമെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, മെസ്സേജ് വഴി ചോദിച്ചൊരു കാര്യമാണ്, ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് കൂടുതലായിട്ട് ഡ്രോയിങ്ങിനെ കുറിച്ച് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൂടുതലായിട്ട് വളരുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച്, അതായത് നമുക്ക് അതുകൊണ്ട് നമ്മുടെ കഴിവ് വളരാണ്ട് ഇരിക്കുകയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഡ്രോയിങ് കംപ്ലീറ്റ് ആകുന്നില്ല. നമ്മൾ ആ ഡ്രോയിങ് ഔട്ട്ലൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആ ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്യാം, അതിനിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മെത്തേഡൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കുന്ന ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ എല്ലാവർക്കും തന്നെ സാധിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. കാരണം ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട് ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അപ്പം ഓൾറെഡി നമ്മളെക്കുറിച്ച് ഓൾറെഡി നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോത്തും എടുത്തിട്ട് കാര്യങ്ങൾ പറയാണ്ട് പോകുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് നമ്മളിപ്പം ഈ ഒരു സമയത്ത് വരയ്ക്കുന്ന സമയത്ത് ഏതൊക്കെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഗ്രേഡുള്ള പെൻസിലാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ നമ്മൾ താടി, മീശ, മുടി ആ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്രേഡൊന്നും നിങ്ങൾ നോക്കേണ്ട, നിങ്ങളുള്ള ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഏതാണ് ആ പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ മുടി വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും പെൻസിൽ ഷാർപ്പിന് തന്നെ യൂസ് ചെയ്യുക. കാരണം നല്ല രീതിയിൽ ഷാർപ്പായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ മുടി ഇടപോലെ വരച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആ കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോക്കകത്തും നിങ്ങളോട് പറയാറുണ്ട്. അതായത് നമ്മളിങ്ങനെ മുടി വരയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം, ഈ രീതിയിലാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോക്കകത്തും പറയുന്നുണ്ട്. നമ്മൾ സെയിം ആയിട്ടാണ് വരച്ച് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നെങ്കിൽ പോലും ഓരോ വീഡിയോക്ക് ഞാൻ കാര്യങ്ങൾ എടുത്തെടുത്ത് നിങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തായിരുന്നു നമ്മളെല്ലാം സെയിം ആയിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പോവാണല്ലോ. അപ്പം നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ഇതിന് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ പറഞ്ഞു തരണമെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓരോടെയും നമുക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് അറിയിക്കുക. പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കഴിവുപോലെ നിങ്ങളെ നല്ല രീതിയിൽ ചെയ്യുക.